കെ ബാബുവിനെതിരെ തൃപ്പുണിത്തുറയിൽ പോസ്റ്റർ. കെ ബാബുവിനെ തൃപ്പുണിത്തുറയ്ക്ക് വേണ്ട എന്നാണ് പോസ്റ്ററിലെ വാചകം. പോസ്റ്റർ പതിച്ചിരിക്കുന്നത് സേവ് കോൺഗ്രസിന്റെ പേരിൽ. സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്ന കുറ്റ്യാടി മണ്ഡലം കേരള കോൺഗ്രസും വിട്ടു നൽകിയേക്കും. പകരം തിരുവമ്പാടിയോ പേരാമ്പ്രയോ ചോദിക്കില്ല. ഇന്ന് നടക്കുന്ന സമവായ ചർച്ചകളിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ നാളെ സീറ്റ് വിട്ടു നൽകുന്നതിൽ പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യത. സിപിഎം പ്രവർത്തകരുടെ വികാരം മാനിക്കുന്നതായി കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം. ആവശ്യമെങ്കിൽ സീറ്റ് വിട്ടു നൽകാൻ തയ്യാറെന്നും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടി എം ജോസഫ്. കുറ്റ്യാടി സീറ്റ് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സിപിഎം നേതൃത്വവുമായി വിഷയം ചർച്ച ചെയ്യും. ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികം. മുന്നണിയിൽ ഒരുവിധത്തിലുള്ള പൊട്ടിത്തെറികൾക്കും സാധ്യതയില്ല എന്നും ജോസ് കെ മാണി. കുറ്റ്യാടി തർക്കത്തിൽ സിപിഎമ്മിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടപ്പോൾ സീറ്റ് നൽകിയവരാണ് സിപിഎം. ചർച്ചകൾ ഉള്ളതിനാലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതിരുന്നതെന്നും റോഷി അഗസ്റ്റിൻ. വി വി രമേശൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സിപിഎം സ്ഥാനാർത്ഥിയാകും. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായതായി ജില്ലാ സെക്രട്ടറി എൻ വി ബാലകൃഷ്ണൻ. സ്ഥാനാർത്ഥിയെ സംസ്ഥാന നേതൃത്വം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നും ജില്ലാ സെക്രട്ടറി. ലെനിൻ പറയാത്ത കാര്യമാണ് പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തെരുവിലിറങ്ങിയവരുടെ ബാനറിലുണ്ടായിരുന്നതെന്ന് എം വി ജയരാജൻ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയും. ജയരാജന്മാർ ഇല്ലെങ്കിലും ജനസമ്മതിയുള്ള നേതാക്കളാണ് കണ്ണൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി എത്തിയിട്ടുള്ളതെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി. പിറവത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബിനെ സിപിഎം പുറത്താക്കി. ഉഴവൂർ ലോക്കൽ കമ്മിറ്റിയുടേതാണ് നടപടി. പിറവത്ത് മത്സരിക്കുന്നത് പാർട്ടിയോട് പറയാതെ എന്ന് ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ ചേരുമെന്ന് സിന്ധുമോൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിറവത്തേത് പേയ്മെന്റ് സീറ്റെന്ന ആരോപണം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന ജിൽസ് പെരിയപുറം പണം വാങ്ങി ജോസ് കെ മാണി പിറവം സീറ്റ് സിന്ധുമോൾ ജേക്കബിന് വിട്ടു. ഈ ചതിക്ക് പാലായിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് ജിൽസ്. പിറവത്തേത് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം തള്ളി ജോസ് കെ മാണി. ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികം. അതിന് മറുപടി നൽകാനില്ല. പിറവത്ത് സിന്ധുമോൾ ജേക്കബ് രണ്ടില ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നും ജോസ് കെ മാണി. കേരള കോൺഗ്രസിന് കൂടുതൽ പരിഗണന നൽകിയെന്ന പരാതി സിപിഐക്ക് ഇല്ലെന്ന് കാനം രാജേന്ദ്രൻ. മുന്നണിയിൽ രണ്ടും മൂന്നും സ്ഥാനമൊന്നും ഇല്ല. പക്ഷേ സംഖ്യാശാസ്ത്രം നോക്കിയാൽ കാര്യങ്ങൾ ബോധ്യമാകും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വൈകാരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും കാനം പറഞ്ഞു. മാനസികാപ്പന് രണ്ട് സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനം. പാലായ്ക്ക് പുറമെ എലത്തൂരിലും എൻ സി കെ മത്സരിക്കും. പാലായിൽ കാപ്പനും എലത്തൂരിൽ സുൽഫിക്കർ മയൂരിയും സ്ഥാനാർത്ഥികളാകും. മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം മലപ്പുറത്ത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് യോഗത്തിൽ അന്തിമ രൂപമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. ബിജെപി സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. അറിയിച്ചത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ടി പി സെൻകുമാറോ പുതുമുഖങ്ങളോ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായേക്കും. ബിജെപി തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ തുടരുന്നു. നിലപാട് കടുപ്പിച്ച് പാലക്കാട് ഡി സി സി മുൻ പ്രസിഡന്റ് എ വി ഗോപിനാഥ് കൂടെയുള്ള പ്രവർത്തകരുടെ യോഗം വിളിച്ചു. യോഗം വൈകിട്ട് മൂന്നരയ്ക്ക്. തീരുമാനം നാളെ പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രമേശ് ചെന്നിത്തല പരാതി നൽകി. പരാതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വാർത്താസമ്മേളനങ്ങളിൽ പുതിയ പരിപാടികളും നയങ്ങളും പ്രഖ്യാപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. ചീഫ് സെക്രട്ടറി വഴി മാത്രമേ പ്രഖ്യാപനങ്ങൾ നടത്താവൂ എന്ന് നിർദ്ദേശിക്കണമെന്ന് ചെന്നിത്തല. ശബരിമലയിലേത് എല്ലാവർക്കും വിഷമമുണ്ടാക്കിയ സംഭവമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തനിക്കും വലിയ വിഷമമുണ്ടായി. ഇപ്പോൾ അടഞ്ഞ അധ്യായമാണ് അത്. കോടതി വിധി വന്ന ശേഷം എല്ലാവരുമായും ആലോചിച്ച് തീരുമാനമെന്ന് കടകംപള്ളി. കടകംപള്ളിയുടെ മുതലക്കണ്ണീർ വിശ്വാസികൾ മുഖവിലക്കെടുക്കില്ലെന്ന് കെ സുരേന്ദ്രൻ. കടകംപള്ളിയുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ വിശ്വാസവേട്ട നടന്നത്. ദേവസ്വം മന്ത്രിയായിരുന്ന ശബരിമലയെ തകർക്കാനാണ് കടകംപള്ളി ശ്രമിച്ചത്. ആയിരം വട്ടം ഗംഗയിൽ മുങ്ങിയാലും കാര്യമുണ്ടാകില്ല എന്നും സുരേന്ദ്രൻ. കടകംപള്ളിയുടെ വേദന ആത്മാർത്ഥതയില്ലാത്തതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സി പി എം മുങ്ങുന്ന കപ്പലെന്ന് അണികൾ തിരിച്ചറിഞ്ഞു.
പി ആർ പ്രചാരവേലയല്ല വലുതെന്ന് അണികൾ മനസ്സിലാക്കിയെന്ന് വി മുരളീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാകില്ലെന്ന് കാനം രാജേന്ദ്രൻ. ജനങ്ങൾക്കെല്ലാം അറിയാം, ശബരിമലയിലെ വരുമാനം കുറഞ്ഞതല്ലാതെ മറ്റൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും കാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു മുഴം മുൻപേ എറിഞ്ഞ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ചുവരെഴുത്തുകൾ മണ്ഡലങ്ങളിലാകെ നിറഞ്ഞു. സ്ഥാനാർത്ഥികളെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തുന്നതിന് നാടിളക്കി മറിച്ചുള്ള റോഡ് ഷോയോടെ. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും തുടങ്ങി. സ്ഥാനാർത്ഥികളുടെ ഗൃഹസന്ദർശനം ആരംഭിച്ചു. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ അണികൾ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ തർക്കങ്ങൾക്ക് വിരാമം കുറിച്ച ആലപ്പുഴയിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയിൽ പങ്കെടുത്തത് നൂറുകണക്കിന് പ്രവർത്തകർ. ആലപ്പുഴ മണ്ഡലത്തിലെ പ്രവർത്തകരും പ്രചാരണ തിരക്കുകളിലേക്ക്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. പാറശ്ശാല, വട്ടിയൂർക്കാവ്, ചിറയൻകീഴ് മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന്. നാളെ നേമം, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കാട്ടാക്കട മണ്ഡലം കൺവെൻഷനുകൾ. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് താൻ പറഞ്ഞതായുള്ള പ്രചാരണം വ്യാജമെന്ന് ഇന്നസെന്റ്. 6 പതിറ്റാണ്ടോളം ഇന്ത്യ ഭരിച്ചതിനുശേഷം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഏതാനും സംസ്ഥാനങ്ങളിൽ ഒതുങ്ങിയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ സാമാന്യ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ടാകണം. കരുതലിന്റെയും വികസനത്തിന്റെയും തുടർഭരണം ഉണ്ടാവണമെന്ന കേരളത്തിന്റെ പൊതുവികാരമാണ് തനിക്കുമുള്ളതെന്ന് ഇന്നസെന്റ്. പി സി ചാക്കോയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ. ചാക്കോയുമായി സംസാരിക്കണമെന്ന് പവാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എൻ സി പി ആയിരിക്കും പി സി ചാക്കോയുടെ ചോയ്സ് എന്ന് കരുതുന്നതായും പീതാംബരൻ. എൻ സി പിയിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ. പാലായിൽ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളതെന്നും പീതാംബരൻ. എതിരാളികൾ ആരായാലും കഴക്കൂട്ടവും കേരളവും ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചുറച്ചെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടത്ത് ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്നും കടകംപള്ളി. മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. സഹോദരനെ മത്സരിപ്പിക്കണമെന്ന് തോമസ് ചാണ്ടി മരിക്കുന്ന സമയത്ത് എഴുതി വെച്ചിരുന്നതായി മന്ത്രി ജി സുധാകരൻ. അതനുസരിച്ചാണ് തോമസ് കെ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. തന്റെ മണ്ഡലത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നല്ല റോഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണെന്നും സുധാകരൻ. മട്ടന്നൂരിൽ ഭൂരിപക്ഷം ഉയർത്തുന്നതിനാണ് ശ്രദ്ധയെന്ന് മന്ത്രി കെ കെ ശൈലജ. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തെരഞ്ഞെടുപ്പിൽ തുണയാകും. ജനങ്ങൾ ഇടതുമുന്നണിക്ക് തന്നെ ഇത്തവണ വോട്ട് നൽകുമെന്നും കെ കെ ശൈലജ. എതിർ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്ന രീതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തനിക്കില്ല എന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാഷ്ട്രീയ എതിരാളികളാണ് മണ്ഡലത്തിൽ പോസ്റ്റർ ഒട്ടിച്ചതെന്ന് കളമശ്ശേരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവ്. എതിരാളികളുടെ പ്രവൃത്തി പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജമാണ് നൽകിയത്. പാലാരിവട്ടം അഴിമതി ഉൾപ്പെടെ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും കളമശ്ശേരി ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നും പി രാജീവ്. തൃത്താല മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. പ്രചാരണത്തിന് മുന്നോടിയായി എം ബി രാജേഷിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് തയ്യാറാക്കിയ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി. വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് മികച്ച പാർലമെന്റേറിയൻ ഇനി തൃത്താലയ്ക്ക് സ്വന്തമെന്ന ടാഗ് ലൈനോടെ. പൂഞ്ഞാറിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. പി സി ജോർജ് 3-ാം സ്ഥാനത്താകും. മണ്ഡലത്തിലുള്ള ബന്ധങ്ങൾ ഗുണമാകുമെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. തെരഞ്ഞെടുപ്പിൽ ബിജെപിയോട് അടുക്കാനൊരുങ്ങിയ യാക്കോബായ സഭ. അമിത്ഷായുമായി യാക്കോബായ സഭാ നേതൃത്വം നാളെ കൂടിക്കാഴ്ച നടത്തും. പള്ളിത്തർക്കത്തിൽ ബിജെപി സഹായിച്ചാൽ പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാൻ സഭാ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് സഭയിലെ ഒരു വിഭാഗം. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ചേർന്ന് നിലപാട് പ്രഖ്യാപിക്കും. നേരത്തെ ബിജെപി, ആർഎസ്എസ് ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി മെത്രാപൊലീത്തമാരുമായി ചർച്ച നടത്തിയിരുന്നു. കോട്ടയം ജില്ലയിൽ സീറ്റ് നഷ്ടപ്പെട്ടത് കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കാൻ സിപിഐ. കാഞ്ഞിരപ്പള്ളിക്ക് പകരം സീറ്റ് ലഭിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ. ജോസിന്റെ ശക്തിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യാമെന്ന നിലപാടിൽ സിപിഐ. എൽ ജെ ഡിയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് താഴെത്തട്ടിലെ പ്രതിഷേധങ്ങളെ അവഗണിച്ച്. കെ പി മോഹനെയും മണിയത്ത് ചന്ദ്രനെയും സ്ഥാനാർത്ഥികളാക്കരുതെന്നായിരുന്നു താഴെത്തലങ്ങളിൽ നിന്നുള്ള ആവശ്യം. എം വി ശ്രേയാംസ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല.
താഴെത്തട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർന്നത് കെ പി മോഹനെ അഞ്ചാമതും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി കെ പി മോഹനു വേണ്ടി ഉറച്ചുനിന്നു. ഷേഖ് പി ഹാരിസ് ആദ്യഘട്ടത്തിൽ മത്സര സന്നദ്ധത അറിയിച്ചുവെങ്കിലും പിന്നീട് പിന്മാറി. ശ്രേയാംസ് കുമാറിന്റെ മകൾ മയൂരയെയും കൽപ്പറ്റ സീറ്റിൽ പരിഗണിച്ചിരുന്നു. പാലക്കാട് ട്രെയിനിൽ കടത്തുകയായിരുന്ന 16 കിലോ സ്വർണം പിടികൂടി. RPF ആണ് സ്വർണം പിടിച്ചെടുത്തത്. പാലക്കാട് ഒലവംകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിച്ചെടുത്തത്. തൃശൂർ സ്വദേശികളായ 3 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് തൃശൂർ ഇടക്കുനി സ്വദേശി നിർമ്മേഷ്, കരുമത്ര സ്വദേശി ഹരികൃഷ്ണൻ, നെന്മക്കര സ്വദേശി ടുബിൻ ടോണി എന്നിവർ. തൃശൂരിലെ വിവിധ ജ്വല്ലറികളിലേക്ക് നികുതി വെട്ടിച്ച് കടത്തിയ സ്വർണമാണ് RPF പിടിച്ചെടുത്തത്. 11 സ്വിറ്റ്സർലൻഡ് നിർമ്മിത സ്വർണ്ണക്കട്ടികളും പിടിച്ചെടുത്ത സ്വർണവും പ്രതികളെയും കസ്റ്റംസിന് കൈമാറി. ഇന്ന് ശിവരാത്രി. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ചടങ്ങുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. കോഴിക്കോട് അത്തോളിയിൽ ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു. മരിച്ചത് വടക്കേ ചങ്ങരോത്ത് സ്വദേശി ശോഭന. സംഭവശേഷം ഭർത്താവ് കൃഷ്ണൻ തൂങ്ങി മരിച്ചു. സംശയമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രാഥമിക നിഗമനം. ജസ്ന കേസന്വേഷണം CBI ഏറ്റെടുത്തു. അന്വേഷണ ചുമതല CBI തിരുവനന്തപുരം യൂണിറ്റിന്. CBI FIR രജിസ്റ്റർ ചെയ്തു. മാർച്ച് 22 ജസ്നയെ കാണാതായത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ചെളിയിൽ കുടുങ്ങിയ കാട്ടാന ചരിഞ്ഞു. കാട്ടാന ചെളിയിൽ അകപ്പെട്ടത് നെല്ലിയാമ്പതി പോത്തുപാറയിൽ. കാട്ടാനയെ രക്ഷപ്പെടുത്താൻ വനംവകുപ്പ് ശ്രമം നടത്തിയില്ലെന്ന് പരാതി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 22,854 പേർക്ക് കോവിഡ്. 2 മാസത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. 126 മരണം കൂടി സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ രോഗികൾ മഹാരാഷ്ട്രയിൽ. 13,659 പേർക്ക് രോഗബാധ. രണ്ടാം സ്ഥാനത്ത് കേരളം. പഞ്ചാബ്, ഗുജറാത്ത്, കർണാടകൻ എന്നിവ പട്ടികയിൽ കേരളത്തിന് പിന്നിൽ. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 2.5 കോടി പിന്നിട്ടു. 24 മണിക്കൂറിനിടെ വാക്സിൻ നൽകിയത് 13,17,000 പേർക്ക്. മമതാ ബാനർജിക്ക് നേരെ നന്ദിഗ്രാമിലുണ്ടായ ആക്രമണത്തെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് പരാതി നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ്. മമതയെ തടയാൻ ശ്രമിക്കുന്നവർ ഭീരുക്കളെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പാർത്ഥ ചാറ്റർജി. മമത ആശുപത്രിയിൽ തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച അണ്ണാ DMK. 3 മന്ത്രിമാരടക്കം 47 സിറ്റിംഗ് MLA സീറ്റില്ല. പട്ടികയിൽ 14 സ്ത്രീകൾ. അണ്ണാ DMK ഇതുവരെ പ്രഖ്യാപിച്ചത് 177 സ്ഥാനാർത്ഥികളെ. തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കമൽഹാസന്റെ മക്കൾ നീതിമയം. ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് 70 പേരുടെ പട്ടിക. DMKയെയും അണ്ണാ DMKയെയും പുറത്താക്കുക ലക്ഷ്യമെന്ന് കമൽഹാസൻ. ബ്രസീലിൽ കോവിഡ് മരണം കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ ജീവൻ നഷ്ടമായത് 2,286 പേർക്ക്. ഒരു ദിവസം ഇത്രയധികം പേർ മരിക്കുന്നത് ആദ്യം. ആകെ മരണം 2.25 ലക്ഷത്തിലേക്ക്. 138 ലക്ഷം കോടി രൂപയുടെ കോവിഡ് രക്ഷാ പാക്കേജിന് അംഗീകാരം നൽകിയ അമേരിക്കൻ കോൺഗ്രസ്. അംഗീകാരം 211 220 വോട്ടുകൾക്ക്. നാളെ ജോ ബൈഡൻ ബില്ലിൽ ഒപ്പുവയ്ക്കും. വാക്സിൻ കയറ്റുമതി നിരോധിച്ചെന്ന ആരോപണം നിഷേധിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഒരു ഡോസ് വാക്സിൻ പോലും കയറ്റി അയക്കുന്നത് തടഞ്ഞിട്ടില്ല. കോവിഡ് വാക്സിൻ കയറ്റുമതിക്ക് ബ്രിട്ടൻ നിരോധനം ഏർപ്പെടുത്തിയെന്ന് ആരോപിച്ചത് യൂറോപ്യൻ യൂണിയൻ. ജോ ബൈഡൻ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ അമേരിക്ക ചൈന ചർച്ച അടുത്തയാഴ്ച. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ചൈനീസ് അധികൃതരുമായി ചർച്ച നടത്തും. കൂടിക്കാഴ്ച അടുത്ത വ്യാഴാഴ്ച അമേരിക്കയിൽ. മ്യാൻമറിൽ പ്രക്ഷോഭകർക്ക് നേരെ യുദ്ധമുഖത്ത് ഉപയോഗിക്കാറുള്ള ആയുധങ്ങൾ സൈന്യം പ്രയോഗിക്കാറുണ്ടെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ. സൈന്യത്തിന്റെ അതിക്രമം അവസാനിപ്പിക്കാൻ രാജ്യാന്തര സമൂഹവും ഐക്യരാഷ്ട്രസഭയും ഇടപെടണമെന്നാവശ്യം. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെയും ആയുധങ്ങൾ സൈന്യം ഉപയോഗിക്കുകയാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ. മ്യാൻമറിലെ സൈനിക അട്ടിമറിയെ അപലപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയിൽ ഭിന്നത. ബ്രിട്ടൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഭേദഗതി വേണമെന്നാവശ്യം. ഭേദഗതി ആവശ്യപ്പെട്ടത് റഷ്യയും ചൈനയും ഇന്ത്യയും. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിന്ന് ബാഴ്സലോണ പുറത്ത്. രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ PSGയോട് ബാഴ്സ സമനില വഴങ്ങി. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. ഇരുപാദങ്ങളിലുമായി PSGയുടെ ജയം 5-2.
ആദ്യം ഗോളടിച്ച് എംബാപ്പയിലൂടെ പി എസ് ജി. 7 മിനിറ്റിന് ശേഷം ബാഴ്സയ്ക്ക് സമനില സമ്മാനിച്ച ലിയണൽ മെസ്സി. പിന്നീട് കിട്ടിയ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ മെസ്സിക്ക് കഴിയാതിരുന്നതും ബാഴ്സയ്ക്ക് തിരിച്ചടി. ലിപ്സിഗിനെ തോൽപ്പിച്ച് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ. രണ്ടാം പാദ പ്രീ ക്വാർട്ടറിൽ ജയം മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. വല കുലുക്കിയ മുഹമ്മദ് സലായും സാദിയോ മാനി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തകർപ്പൻ ജയം. സദാംപ്ടനെ തോൽപ്പിച്ചത് 2-5 ഗോളുകൾക്ക്. കെവിൻ ടി ബ്രൂയിൻ, റിയാദ് മഹ്റസ് എന്നിവർക്ക് ഇരട്ട ഗോൾ. ഐ പി എല്ലിന്റെ ബ്രാൻഡ് മൂല്യത്തിൽ ഇടിവ്. 2020 ലീഗിന്റെ മൂല്യം 45,800 കോടി രൂപ എന്ന റിപ്പോർട്ട്. തൊട്ട് മുൻവർഷത്തെ മൂല്യം 47,500 കോടി രൂപ. ഐ പി എൽ ബ്രാൻഡ് മൂല്യത്തിൽ ഇടിവുണ്ടാകുന്നത് 2014 ശേഷം ആദ്യം. തിരിച്ചടിയായത് കോവിഡും ഡിവോഴ്സ് സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറിയത്. ഐ പി എല്ലിൽ ബ്രാൻഡ് മൂല്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ടീം മുംബൈ ഇന്ത്യൻസ്. മുംബൈയുടെ മൂല്യം 761 കോടി. ചെന്നൈയുടെ മൂല്യത്തിൽ 16.5% ഇടിവ്, 611 കോടിയായി. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ. മുംബൈക്കെതിരെ കർണാടകത്തിന് 323 റൺസ് വിജയലക്ഷ്യം. പൃഥ്വി ഷായ്ക്ക് സെഞ്ചുറി. പൃഥ്വി 165 റൺസെടുത്ത് പുറത്ത്. വിജയ് ഹസാരെ ട്രോഫി രണ്ടാം സെമിയിൽ ഗുജറാത്തിനെതിരെ ഉത്തർപ്രദേശിന് 185 റൺസ് വിജയലക്ഷ്യം. ഗുജറാത്ത് 48 ഓവറിൽ 184 റൺസിന് പുറത്ത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. പരമ്പരയിൽ 5 മത്സരങ്ങൾ. എല്ലാ കളികളും അഹമ്മദാബാദിൽ. പരമ്പര 4-1 5-0 സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് 2020 റാങ്കിംഗിൽ ഒന്നാമതെത്താം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വിൻഡീസിന്റെ ജയം 8 വിക്കറ്റിന്. 18 പന്ത് ബാക്കി നിൽക്കെ 233 റൺസ് വിജയലക്ഷ്യം മറികടന്നു. ഷായ് ഹോപ്പിന് സെഞ്ചുറി. എവിൻ ലൂയിസിന് അർദ്ധ സെഞ്ചുറി. ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങിവരവിൽ റോജർ ഫെഡറർക്ക് ജയത്തുടക്കം. ദോഹ ഓപ്പണിൽ ബ്രിട്ടീഷ് താരം ഡാൻ ഇവാൻസിനെ തോൽപ്പിച്ചു. ഫെഡറിന്റെ ജയം 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ. പരിക്കുമൂലം ഫെഡറർ കളത്തിന് പുറത്തിരുന്നത് 1 വർഷത്തിലേറെക്കാലം. ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റമില്ലാതെ നടക്കുമെന്ന് IOC. ടോക്കിയോയിൽ തയ്യാറെടുപ്പുകൾ മികച്ച രീതിയിലെന്നും സുരക്ഷയെപ്പറ്റി ആശങ്ക വേണ്ടെന്നും IOC പ്രസിഡന്റ് തോമസ് ബാഷ്. പ്രതികരണം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളത്തിന് ജയം. ചർച്ചിൽ ബ്രദേഴ്സിനെ തോൽപ്പിച്ചത് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക്. ലീഗിൽ ചർച്ചിൽ ഒന്നാമതും ഗോകുലം രണ്ടാം സ്ഥാനത്തും തുടരുന്നു. സീസണിൽ അവശേഷിക്കുന്നത് 3 മത്സരം വീതം. ദേശീയ സീനിയർ വോളിബോൾ കേരള വനിതകൾക്ക് ഇന്ന് കലാശ പോരാട്ടം. കേരളത്തിന്റെ എതിരാളികൾ റെയിൽവേ. കേരളത്തിന്റെ ലക്ഷ്യം ഹാട്രിക് കിരീടം. വാർത്താ ഉള്ളടക്കം നൽകുന്നതിലൂടെ കിട്ടുന്ന പരസ്യ വരുമാനം പങ്കുവയ്ക്കുന്നതിൽ വ്യക്തത ആവശ്യപ്പെട്ട് ഗൂഗിളിന് കത്തയച്ച് ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ. പരമ്പരാഗത വാർത്താ മാധ്യമങ്ങൾക്ക് നിലനിൽക്കാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ കുത്തക അവസാനിപ്പിക്കണം. ഓസ്ട്രേലിയയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യ വരുമാനം പങ്കുവയ്ക്കുന്നതിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും NBA. യൂട്യൂബ് വീഡിയോയിലൂടെ വരുമാനമുണ്ടാക്കുന്നവർക്ക് തിരിച്ചടിയായി ഗൂഗിളിന്റെ പുതിയ തീരുമാനം. അമേരിക്കൻ നിയമപ്രകാരമുള്ള നികുതി കഴിച്ചുള്ള തുക മാത്രമേ യൂട്യൂബ് ചാനൽ ഉടമകൾക്ക് നൽകൂ എന്ന് ഗൂഗിൾ. ഈ വർഷം ജൂൺ മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിലായേക്കും. iPhone 12 നിർമ്മാണം ഇന്ത്യയിൽ ഉടൻ ആരംഭിക്കുമെന്ന് ആപ്പിൾ. ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ആവശ്യമായ ഫോൺ രാജ്യത്ത് തന്നെ നിർമ്മിക്കും. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ബിസിനസിൽ ആപ്പിളിനുണ്ടായത് 60% വർധന. ട്വിറ്ററിന്റെ വേഗം കുറയ്ക്കാനുള്ള നടപടികളുമായി റഷ്യ. മൊബൈൽ ഫോണുകളിൽ ട്വിറ്റർ ലോഡാകാൻ ഇനി മുതൽ 10 ഇരട്ടിയോളം സമയം അധികമെടുക്കും. ലാപ്ടോപ്പുകളിലും വെബ്സൈറ്റിനും നിയന്ത്രണം. നടപടി സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിനാൽ. മമ്മൂട്ടി മഞ്ജു വാര്യർ ചിത്രം ദി പ്രീസ്റ്റ് തിയേറ്ററുകളിൽ. ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ജോഫിൻ ടി ചാക്കോ. മമ്മൂട്ടിയും മഞ്ജു വാര്യറും ഒരു ചിത്രത്തിൽ ഒന്നിച്ചെത്തുന്നത് ആദ്യം. മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയായി വേഷമിടുന്ന 1 ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിലെ പ്രധാന താരങ്ങളെല്ലാം ട്രെയിലറിൽ. സന്തോഷ് വിശ്വനാഥ് സംവിധാനം ചെയ്യുന്ന 1-ന്റെ തിരക്കഥ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിന്റേത്. പാർവതി തിരുവോത്ത് നായികയാകുന്ന വർത്തമാനം നാളെ തിയേറ്ററുകളിൽ. പോരാട്ടത്തിന്റെ കഥയാണ് വർത്തമാനം എന്ന് പാർവതി. സിദ്ധാർത്ഥ ശിവയ്ക്കൊപ്പം പ്രവർത്തിക്കണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമെന്നും പാർവതി.
മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ബോളിവുഡിലേക്ക്. ബോളിവുഡ് അരങ്ങേറ്റം നടൻ മാധവനൊപ്പം ഷൂട്ടിംഗ് ഭോപ്പാലിലാകുമെന്ന് റിപ്പോർട്ട്. ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ സത്യദന്തിക്കാൽ ടീം വീണ്ടും ഒന്നിക്കുന്നു. ഇപ്പോൾ അണിയറ പ്രവർത്തനം പുരോഗമിക്കുന്ന ചിത്രത്തിന് ശേഷം അടുത്തത് മോഹൻലാലിനൊപ്പമുള്ള സിനിമയാകുമെന്ന് സത്യദന്തിക്കാൽ. 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമാണ് മോഹൻലാൽ സത്യദന്തിക്കാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം. News18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചു.